നൂറ്റാണ്ടുകളായി നമ്മുടെ തൃക്കരങ്ങോട് പ്രദേശത്തെ ദേശവാസികൾക്ക് ആഘോഷമായി നടന്നു വരുന്നതാണ് ശിവവേട്ടക്കരുമാനം മേലാളത്ത് ശിവവേട്ടക്കരുമാനം ക്ഷേത്രത്തിലെ വലിയ കളംപാട്ട് ഉത്സവം. നാട്ടുകാരുടെ എല്ലാ സഹകരണത്തോടു കൂടി വളരെ ഗംഭീരമായിട്ട് ഞാൻ ഇതുവരെ ആഘോഷിച്ചു വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വേട്ടക്കുരുമാന ക്ഷേത്രം അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കലങ്കോട് മേലടുപ്പ് വേട്ടക്കുരുമാന ക്ഷേത്രം. കമ്പുപാലയ കോട്ടയിൽ നിന്നും ബാലുശ്ശേരി വന്ന് അത്താഴപൂജയ്ക്ക് ഇവിടെ എത്തി ഇവിടെ വസിക്കുന്നതിന് വേണ്ടിയിട്ട് ശിവഭഗവാനോട് അച്ഛനായ ശിവഭഗവാനോട് സ്ഥലം ചോദിക്കുകയും എന്നാലതിവിടെ നടുവത്ത് ഇവിടെ വന്നപ്പോൾ തെറ്റില്ലാന്ന് അവിടെ പറയുകയും ഇവിടെ വിലയെടുത്ത് വന്നപ്പോൾ അത് വസിക്കാനുള്ള സ്ഥലം നൽകുകയും ചെയ്തു. അങ്ങനെ ഇവിടെയാണ് വേട്ടക്കുരുമാനം ഇവിടെ കുടിയിരിക്കുന്നത്. അതുപോലെ അന്നദാനത്തിനുമാണ് ഇവ ഏറ്റവും വലിയ പ്രാധാന്യം. അതുപോലെ തന്നെ എല്ലാ വൃശ്ചിക ഒന്നാന്തി പോലും കളംപാട്ട് ഉത്സവം ആരംഭിക്കുകയാണ്. ഈ വൃക്ഷം മുഴുവനായിട്ടുള്ള കളംപാട്ട് ഉത്സവം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ നടന്നു വന്നിട്ടുള്ളത്. ഏറ്റവും ഭക്തജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആണ് ഇവിടെ കളംപാട്ട് ഉത്സവം നടക്കുന്നത്. അതുപോലെ തന്നെ സരസ്വതം നടക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഇത് ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഏത് കാര്യം ഉദ്ദിഷ്ട കാര്യമായാലും അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ജനങ്ങളോട് നടത്തുന്നത്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നടത്തി വരുന്നത്. എത്ര വർഷം പഴക്കമുണ്ടാവും ഇത്? നൂറ്റാണ്ടുകൾ പറയാൻ പറ്റാത്ത രീതിയിലുള്ള പഴക്കമുള്ളതാണ്. നൂറ്റാണ്ടുകളായി പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ വലിയ കുളം തന്നെയാണ് ഇതിൽ ഇതിൽ കുളിച്ച ശേഷമാണ് തേവർ ഉള്ളിൽ പോകാറുള്ളതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഈ കാണുന്ന കുളം കുട്ടംകുളം മൂന്ന് ദേവന്മാരെ പിന്നെ കൂടിയാണ് കൂട്ടുകുളം എന്നാണ് പഴയ കാലത്ത് വന്നത്. പിന്നെ അത് പറഞ്ഞ് പറഞ്ഞ കുട്ടംകുളം എന്നായിരുന്നു. രണ്ടര ഏക്കറോളം ഭൂമി വിസ്തീർണമുള്ളതാണ്. കഴിഞ്ഞ ഒരു 4-5 വർഷം മുമ്പേ ഞങ്ങൾ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഏകദേശം 10-20 ലക്ഷത്തോളം രൂപ സ്വരൂപിച്ച് ഇതിന് 4 സൈഡ് കെട്ടി പിന്നെ ചെരിപ്പെടുത്തുകയുണ്ടായി. ഇനിയും അതിന് കുറെ വർക്കുകൾ നടക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മർ MLA പിന്നെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ചു കൊണ്ടാണ് ഈ രണ്ട് ക്ഷേത്രത്തേക്ക് കുറച്ച് വഴി നന്നാക്കി തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടെ ഒരു ഐമാക്സ് ലൈറ്റ് സ്ഥാപിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ ജനപ്രതിനിധികളും നമ്മളെ എല്ലാ ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ജനപ്രതികളൊക്കെ തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിന് നല്ലവിധ പിന്നെ പരിപൂർണ പിന്തുണയാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ വളർച്ച നാട്ടുകാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ രണ്ട് ക്ഷേത്രം ഉണ്ടെന്ന് അറിയപ്പെടുന്നു, അതിനെപ്പറ്റി. ഒന്ന് നടുവത്ത് ദേവസ്വത്തിന് മകൾ നടുവത്ത് ശിവക്ഷേത്രമാണ്. പൂമുള്ളിമാരുടെ കീഴിലുള്ളതാണ് അത്. ഇത് മേലെടുത്ത് പിന്നെ സാമൂതിരി രാജയുടെ വകയുള്ള പിന്നെ മേലെടുത്ത് വേട്ടക്കുരുമാന ക്ഷേത്രം. ഇതിന് രണ്ടിനും ഒരേ വർഷം തന്നെയാണ് പഴക്കാതോ? അതൊന്ന് ഏത് കാലപ്പഴക്കം കൂടുതലാണ്. അതിന് ശേഷമാണ് ഇത് ഉണ്ടായത്. ഇവിടെ ആദ്യത്തെ ക്ഷേത്രമാണ് മാനപുരത്ത് ദേവരുത്ത് ദേവർ ഈ കുളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നെല്ലിപ്പലക അങ്ങനെ എന്തോ നെല്ലിപ്പലക ഉണ്ട് കുളത്തിന്. ആ നെല്ലിപ്പലക പിന്നെ കണ്ട ശേഷമാണ് നമ്മൾ ആ നെല്ലിപ്പലകയിൽ നിന്നാണ് ഈ പടവ് ആശി തുടങ്ങിയിട്ടുള്ളത്. ഒരു 4-5 ആളുകൾക്ക് ആഴത്തിലുള്ള ചളി ഇപ്പോഴും ഒരു കിടക്കാണ്. ആ ചളി വാരാൻ കഴിഞ്ഞിട്ട് ആ നെല്ലിപ്പലക എത്ര അടി താഴെ? നെല്ലിപ്പലക ഏകദേശം ഒരു 1.5-2 ആള് താഴ്ചയോളം നെല്ലിപ്പലക ഉണ്ട്. 4 അടിയോളം 5 അടിയോളം വീതിയാണ് ആ നെല്ലിപ്പലകൾക്കുള്ളത്. തൃക്കലങ്കോടിൻ്റെ ക്ഷേത്രം വേട്ടക്കരുമാന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വേട്ടക്കരിന് ഇവിടെ മാത്രമാണ് മണിത്തൂണ് മണിമാടം എന്നിങ്ങനെയുള്ള സംഗതികളുള്ളത്. വേറെ ഏത് ക്ഷേത്രത്തിലും മണിത്തൂണും മണിമാടങ്ങളും ഒന്നുമില്ല. മാടത്തിൻ്റെ മുകളിൽ നിന്നാണ് വേട്ടക്കരിൻ്റെ കാലത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഈ ക്ഷേത്രത്തിനുണ്ട്. പിന്നെ ഈ രണ്ട് അമ്പലത്തിനും പാടുള്ള കുളമാണ് ഇത്. അങ്ങനെ കൂട്ടംകുളമാണ്, അങ്ങനെയാണ് കൂട്ടംകുളമായിട്ട് മാറിയത് അല്ലെ? പറഞ്ഞു പറഞ്ഞാ ഇതായിരിക്കും. വേട്ടക്കുരുമാന ക്ഷേത്രത്തിൽ ഇപ്പോഴത്തെ കളമ്പാട്ട് അടിയന്തരം നടത്തുന്ന ആളാണ്. എന്റെ പേര് ഹരീഷ് കുറുപ്പ്, കരിക്കാടാണ് താമസം. വേട്ടക്കുരുമാനിന്റെ പ്രാധാന്യം ഏറ്റവും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് മേലേടത്തിൽ ശിവവേട്ടക്കരം ക്ഷേത്രം. ഇവിടെ അത്താഴപൂജയ്ക്കാണ് പ്രാധാന്യം. രാവിലത്തെ പൂജ നമ്പുമല, ഉച്ചപൂജ ബാലുശ്ശേരിക്കോട്ട, അത്താഴപൂജ തൃക്കലങ്കോട്.
അങ്ങനെയാണ് മൂന്ന് സ്ഥലത്താണ് പൂജയ്ക്ക് പ്രാധാന്യമുള്ളത്. പിന്നെ കളമ്പാട്ടും കൂട്ടും പാട്ടും നാളികേരവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട്. അത് ഭക്തജനങ്ങൾ ഒഴിവായിട്ട് കൂടെ ഒരുപാടായിട്ട് കുറേ കാലമായിട്ട് നടന്നു വരുന്നുണ്ട്. മറ്റേ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം കാണാൻ ഉദ്ദിഷ്ട കാര്യങ്ങൾ വിജയിക്കാനും വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളും ഒരുപാട് നടത്തുന്നുണ്ട്. അതിൻ്റെ ഫലം കിട്ടാറുമുണ്ട്. ഈ പിന്നെ ക്ഷേത്രം ഈ ഉത്സവമല്ല മറ്റുള്ള എന്തെങ്കിലും ഉത്സവം ഇവിടെ നടക്കാറുണ്ടോ? പിന്നെ ശിവരാത്രി അച്ഛനും മകനായിട്ടാണ് സങ്കല്പം. അച്ഛനും മകനായിട്ട് കളമ്പാട്ടിൽ പറയണ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് ഉള്ളത്. വള്ളിയങ്കാവ്, മറ്റേ മാടം, മണിത്തൂണ്, കുട്ടംകുളം, മാനവരത്ത് ദേവരും, നടുവത്ത് ദേവരും, മേലയടത്ത് ദേവരും, ഇതെല്ലാം കളമ്പാട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കളമ്പാട്ടിൽ പറയുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളും തലമോട് വേട്ടക്കരമായനെ സംബന്ധിച്ചിടത്തോളം ഈ ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കാര്യമാക്കി വരുന്നത്. എല്ലാ ദൈവങ്ങളും കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ മൂപ്പരി നേരെ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത്. ഒന്ന് സ്ഥലം ചോദിച്ചിട്ട് മൂപ്പരിക്ക് ഇരിക്കാൻ കൊടുത്ത സ്ഥലം വാഴുമാടാണ്. ആ വാഴുമാടത്ത് തെക്കോട്ട് നോക്കിയായിരിക്കും. Thank you.